അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് അടിപൊളി മഴ. മഴ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മഴ, നല്ല ഇടി വെട്ടിയ മഴ. അപ്പൊ ഇടി വെട്ടിയ മഴയ്ക്ക് നമുക്ക് ഇടി പോലെ വെട്ടാൻ കുറച്ച് ഫുഡ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചതിന്. അങ്ങനെ ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തി നോക്കുമ്പോൾ ഇതാ ഒറിക്സിന്റെ അപ്ലിക്കേഷൻ. അങ്ങനെ നേരെ ഒന്നും നോക്കിയില്ല, ഒറിക്സിന്റെ അപ്ലിക്കേഷനിൽ കയറി. കീഴ്പൊറോട്ടായിരുന്നു നമ്മളെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ എടങ്ങും പലങ്കം തപ്പിയിട്ട് നമുക്ക് കീഴ്പൊറോട്ട കാണാനില്ല. അങ്ങനെ അവസാനം നമ്മളൊരു 10-14 പൊറോട്ടയും ഒരു സിംഗർ ബർഗറും ഓർഡർ ചെയ്തു. 1 മണിക്കൂറായിരുന്നു അവർ ടൈം പറഞ്ഞത്. പക്ഷേ 1 മണിക്കൂർ ആവുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ സാധനം നമ്മുടെ കയ്യിലെത്തി. ഇതാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാനുള്ളത്. ടൈമിങ് അത് കറക്റ്റായിരിക്കും. നമ്മളൊന്നും നോക്കിയില്ല, നേരെ സിംഗർ ബർഗർ എടുത്തിട്ടുള്ളൂ. പാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ, പൊളി പാക്കിംഗ് ആണ്. ആ പൊളി പാക്കിംഗ് അങ്ങോട്ട് നമ്മളെ കണ്ട് പൊളിച്ചു മാറ്റി നോക്കുമ്പോൾ ഇത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിംഗർ ബർഗറും ചുറ്റും ഫ്രഞ്ച് ഫ്രൈസും. അങ്ങനെ സിംഗർ ബർഗർ നമ്മൾ അങ്ങ് ടോയ്ലറ്റ് നോക്കുമ്പോൾ ഇത് ചിക്കൻ്റെ പീസ് ഇങ്ങനെ നിൽക്കുന്നത്. ആ ചിക്കൻ്റെ പീസ് സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു കുക്കുംബറിൻ്റെ പീസ്. കുക്കുംബറിൻ്റെ പീസ് കാണുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു പോയി അപ്പുറത്തെ ചട്ടി ഇപ്പുറം വീടുന്നതായിരിക്കും വിചാരിച്ചു. പക്ഷെ അല്ല, പൊളിയാണ്, നല്ല സിർക്കേട്ട സാധനം. വായൽ കാണുമ്പോൾ നമ്മുടെ മലയാളികൾ ആദ്യം മനസ്സിൽ വരെ ഓണസദ്യയാണ്. പക്ഷെ ഇത് ഓണസദ്യ എന്നല്ല മക്കളെ, ഇതാ സവാളയുണ്ട്. സവാളക്ക് എനിക്ക് ഈ അരിഞ്ഞത് സവാള കൂടിയുണ്ട്. അതേ നമ്മുടെ ബീഫാണിത്, ബീഫ് കറിക്കുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. പിന്നെ ഒന്നും നോക്കിയില്ല, കറിവേപ്പില അങ്ങോട്ട് വേറി കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടായിട്ട് അങ്ങോട്ട് ഇളക്കിക്കെടുത്തു. അതാ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ വാഴയില. വാഴയിലക്ക് നമ്മൾക്ക് എന്തിനാണെന്നല്ലേ, എന്താ നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്, നല്ല പൊറോട്ട, ചൂട് പൊറോട്ട. നമ്മൾ നേരത്തെ ഓർഡറാക്കിയ പൊറോട്ടയാണ്, ഒരു രക്ഷയില്ല പൊളി പൊറോട്ടയാണ്. പൊളി പൊറോട്ട നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയും. അതിൽ ഒന്നെടുത്ത് നമ്മൾ വാഴയിലേക്ക് ഇട്ട്, അതിനുശേഷം ഇതാ നമ്മുടെ ബീഫ് കറി അപ്പുറത്തുനിന്ന് എത്തി നോക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, ഇളക്കി 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 മറിച്ചിട്ട് കുറച്ച് ബീഫ് അങ്ങോട്ട് എടുത്ത്, ബീഫ് എടുത്തിട്ട് നമ്മൾ നേരെ ആ പൊറോട്ടൻ്റെ മുകളിലേക്ക് തട്ടാൻ പോവുകയാണ്. വാ, മണമാണെങ്കിലും മൂക്കിലടിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ വായിക്കുന്നല്ലോ എന്നാ ചോദിക്കും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരിട്ട് കുരുകുരാ കഴിഞ്ഞ സവാള ഇങ്ങോട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു പൊറോട്ട അതിൻ്റെ മുകളിലേക്ക് അടിച്ചു നോക്കി. പരിപാടി കഴിഞ്ഞില്ല മക്കളെ, അതിന് പുറത്തേക്കായിട്ട് നമ്മൾ ബീഫ് അങ്ങോട്ട് നിരത്തി കൊടുത്തു. ബീഫിന് മണം ഇപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്പം തന്നെ വാരിയെടുത്ത് തിന്നാൻ പോകുന്ന ആ ഒരു ആകാംക്ഷയിലാണുള്ളത്. ഈ കെട്ടൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണം മക്കളെ, ഇത് നാടൻ ബോംബ് എന്നല്ല, ഞാൻ കീ പൊറോട്ടകളെ തയ്യാറെടുപ്പിൽ കെട്ടിയ കെട്ടാണ് മക്കളെ. അപ്പോൾ ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് 2 പൊറോട്ടയാണ് ബാലൻസ് വരുന്നത്. അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കി ആരും കാണുന്നില്ല. നേരെ എടുത്തിട്ട് നമ്മൾ ബീഫിലൊക്കെ ഇട്ട്, ബീഫിലൊക്കെ ഇട്ടിട്ട് അതിലൊക്കെ കുറച്ച് ചെറുനാരങ്ങ കെട്ട് പീഞ്ഞു കൊടുത്തു. പീഞ്ഞു കൊടുത്ത ശേഷം നമ്മൾ ആ പൊറോട്ട എടുത്തിട്ട് ആ കുക്കറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ ഇളക്കി മറിച്ചെടുത്തു. കിട്ടി മക്കളെ, കിട്ടി കിട്ടി, നല്ല 1-ാം തരം ബീഫ് കിട്ടിയിട്ടുണ്ട്. ഇത് ബീഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല വെന്തരിഞ്ഞ ബീഫാണ്, നല്ല മണമുണ്ട്. എന്താണെന്ന് അറിയില്ല, ഒറ്റപ്പിടി അങ്ങോട്ട് പിടിച്ചു. ഇതൊക്കെ അങ്ങ് തിന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ആ കെട്ടിച്ച ബോംബ് ഉണ്ടല്ലോ, ആ ബോംബൊക്കെ എണ്ണയിൽ അങ്ങോട്ട് വെച്ച് കൊടുത്ത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വായ അങ്ങനെ എടുത്തു വെച്ച പോലെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നമുക്ക് ടേസ്റ്റാണ് മുഖ്യം, ടേസ്റ്റാണ് ബിഗിലി മുഖ്യം. അങ്ങനെ നമ്മൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കെട്ട് പ്രൊഫഷണൽ കെട്ടായത് കൊണ്ട് അത്ര സമയം ഒന്നും നിന്നിട്ടില്ല, കെട്ട കഴിഞ്ഞു പോയി. ഒന്നും പറയാനല്ല മക്കളെ, പൊളിയാണ്, അഡാറാണ്, വേറെ ലെവലാണ് മക്കളെ. സംഭവം നമ്മൾ 2 സെക്കൻഡ് കൊണ്ട് തന്നെ തീർത്തിട്ട് വെടിപ്പായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും പൊളിയല്ലേ.